ഇപ്പോൾ യു കെയിൽ പഠിക്കാൻ വന്നിട്ടുള്ളവർക്കും യു കെയിലോട്ട് പുതുതായി വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഒട്ടേറെ ചേഞ്ചുകളാണ് വരാൻ പോകുന്നത്. യു കെയിൽ എത്തിയിട്ടുള്ള സ്റ്റുഡൻസ് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇൻസ്റ്റാൾമെന്റ് ആയി നൽകേണ്ട കോഴ്സ് ഫീ ഒന്നിച്ച് നൽകണമെന്ന് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിരവധി പേർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുകളുണ്ടാക്കും. കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ കഴിയാതെ നാട്ടിലോട്ട് പോകേണ്ട സാഹചര്യവും ഉണ്ടായിരിക്കുന്നു. പല സ്റ്റുഡൻസും ഇക്കാര്യം അറിയിച്ചുകൊണ്ട് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. ഏറ്റവും പ്രധാന പ്രശ്നം യു കെയിൽ വന്നതിന് ശേഷം ഒട്ടേറെ സ്റ്റുഡൻസ് ആണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ വളരെ ഈസിയായി ലഭിക്കുന്ന കേറർ വിസ ഉൾപ്പെടെയുള്ള മറ്റ് വിസകളിലോട്ട് മാറിയത്. ആ സാഹചര്യത്തിൽ അവരുടെ ഫീസ് അടച്ചില്ലെന്ന് മാത്രമല്ല, ഇന്റർനാഷണൽ സ്റ്റുഡൻസ് യു കെയിൽ എത്തുമ്പോൾ യൂണിവേഴ്സിറ്റികളിൽ പാലിക്കേണ്ട നിയമങ്ങളുടെ ലംഘനം കൂടിയായിരുന്നു അത്. ഒരു കാരണവശാലും കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് മറ്റ് വിസകളിലോട്ട് മാറരുത് എന്ന നിർദ്ദേശം മുൻപും നമ്മുടെ ചാനലിൽ നൽകിയതാണ്. എങ്കിലും പല സ്റ്റുഡൻസും കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്തുകൊണ്ട് മറ്റ് വിസകളിലോട്ട് മാറിയത് വലിയ പ്രതിസന്ധിക്കാണ് കാരണമായത്. പല യൂണിവേഴ്സിറ്റികളും ഇത്തരം ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് മുഴുവൻ ഫീയും ഒന്നിച്ചു തന്നെ നൽകണമെന്ന നിർദ്ദേശമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. യു കെയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും ഒട്ടേറെ പ്രതിസന്ധികളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ചാറ്റ് ജി പി ടി ഉൾപ്പെടെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ എസ്സേ റീറൈറ്റ് ചെയ്യാതിരിക്കുക. അതേ രീതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള നിരവധി പേർക്കാണ് ഇപ്പോൾ വിസ നഷ്ടമായി നാട്ടിലോട്ട് തിരിച്ചു പോകേണ്ട സാഹചര്യമുണ്ടായിരിക്കുന്നത്. എഐ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എസ്സേ റൈറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്താൻ പുതിയ സംവിധാനങ്ങൾ യൂണിവേഴ്സിറ്റികൾ നടപ്പാക്കിയതോടെയാണ് ഒട്ടേറെ വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലായത്. പല രീതിയിലും യൂണിവേഴ്സിറ്റികളെ കബളിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് യൂണിവേഴ്സിറ്റികൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. യൂണിവേഴ്സിറ്റിയിൽ എത്താതെ മറ്റ് ഫ്രണ്ട്സിനെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കാർഡ് സ്വാപ്പ് ചെയ്ത് അവർക്ക് അറ്റൻഡൻസ് നൽകുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായി. അത്തരം സാഹചര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളായിട്ടാണ് യൂണിവേഴ്സിറ്റി കണക്കാക്കുക. അവർക്ക് കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ലെന്ന് മാത്രമല്ല, പിന്നീട് മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുന്നതിനും വലിയ തടസ്സങ്ങളുണ്ടാക്കും. വിസ റിന്യൂ ചെയ്യുന്നതിനും ഇത്തരം സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കും. ഗവൺമെന്റിന്റെ പുതിയ പ്ലാനുകൾ അനുസരിച്ച് യു കെയിൽ പഠിക്കാനെത്തുന്നവർക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ മറ്റ് വിസകളിലോട്ട് മാറുന്നതിന് കർശന നിയമങ്ങളാണ് നടപ്പാക്കുന്നത്. നിരവധി സ്റ്റുഡൻസ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ മുങ്ങിയത് യൂണിവേഴ്സിറ്റികളെ പ്രതിസന്ധിയിലാക്കിയെന്ന് മാത്രമല്ല, പുതുതായി യു കെയിൽ വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് വലിയ ബുദ്ധിമുട്ടുകൾക്കും കാരണമാകുന്ന രീതിയിൽ യൂണിവേഴ്സിറ്റികൾ നിയമങ്ങൾ മാറ്റാനും തയ്യാറായി. യു കെയിലോട്ട് സ്റ്റുഡന്റ് വിസയിൽ വന്ന് ഫാമിലിയെയും കുട്ടികളെയും ഒക്കെ കൊണ്ടുവന്ന് സ്ഥിരമായി നിൽക്കാൻ കഴിയുന്ന ഒരു ഓപ്ഷനായി സ്റ്റുഡന്റ് വിസ മാറിയതോടെ അതിൽ കർശന നിയമങ്ങൾ കൊണ്ടുവരാൻ ഗവൺമെന്റ് തയ്യാറാവുകയായിരുന്നു. യു കെയിലെ സ്റ്റുഡന്റ് വിസ നിയമങ്ങൾ വ്യാപകമായി മിസ്യൂസ് ചെയ്യപ്പെട്ടു എന്ന റിപ്പോർട്ടാണ് ഗവൺമെന്റിന് ലഭിച്ചത്. അതനുസരിച്ചുള്ള കർശന നിയമങ്ങൾ നടപ്പാക്കാനാണ് ഗവൺമെന്റ് തയ്യാറായതും. അതിന്റെ ഭാഗമായി ജാനുവരി മുതൽ യു കെയിലോട്ട് വരുന്ന സ്റ്റുഡൻസിന് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ കഴിയാത്ത രീതിയിലോട്ട് നിയമങ്ങൾ മാറ്റുകയും ചെയ്തു. സ്റ്റുഡന്റ് വിസ നിയമങ്ങൾ കർശനമാക്കുന്നതോടെ 1.5 ലക്ഷത്തോളം മൈഗ്രേഷൻ കുറയ്ക്കാൻ കഴിയുമെന്നാണ് ഗവൺമെന്റ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഡിപ്പെൻഡന്റ് വിസയിൽ നടപ്പാക്കുന്ന നിയന്ത്രണങ്ങൾ മൈഗ്രേഷനിൽ 75,000 കുറവുണ്ടാക്കുമ്പോൾ ഗ്രാജുവേറ്റ് വിസ റൂട്ടുകളിൽ കൊണ്ടുവരുന്ന കർശന നിയമങ്ങൾ മൈഗ്രേഷൻ 50,000 കുറയ്ക്കും. ഇപ്പോൾ ഗവൺമെന്റിന്റെ പുതിയ പ്ലാനുകളനുസരിച്ച് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ വൻ അഴിച്ചുപണികളാണ് വിസ നിയമങ്ങളിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് യു കെയിലെത്തുന്നതിന് ഒട്ടേറെ കർശന നിയന്ത്രണങ്ങൾ തന്നെ കൊണ്ടുവരാനുള്ള പ്ലാനുകളാണ് നടപ്പാക്കാൻ ഗവൺമെന്റ് തയ്യാറായിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ചെറിയ കോഴ്സ് എടുത്ത് യു കെയിൽ വരികയും കോഴ്സിന് ശേഷം 2 വർഷക്കാലം യു കെയിൽ തുടരാൻ കഴിയുന്ന ഗ്രാജുവേറ്റ് വിസ റൂട്ടിന്റെ കാര്യത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കാര്യമാണ് ഇപ്പോൾ ഗവൺമെന്റ് പരിഗണിക്കുന്നത്. ഗ്രാജുവേറ്റ് വിസയിൽ യു കെയിൽ എത്തുന്ന സ്റ്റുഡൻസ് കോഴ്സിന് ശേഷം ഒരു ജോബ് വിസ കണ്ടെത്തിയില്ലെങ്കിൽ അവർക്ക് 2 വർഷക്കാലം തുടരുന്ന കാര്യത്തിൽ ഒട്ടേറെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്ന കാര്യമാണ് ഇപ്പോൾ ഗവൺമെന്റ് ആലോചിക്കുന്നത്. എങ്കിലും ജെന്യൂൻ ആയി പഠിക്കാനെത്തുന്ന സ്റ്റുഡൻസിന് അധികം ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാകില്ല. വലിയ സാധ്യതകൾ തന്നെയാണ് ഫ്യൂച്ചറിൽ ഉണ്ടാവുക. ഇത്രയും നാളും യു കെയിലെ പല യൂണിവേഴ്സിറ്റികളും കോഴ്സിന്റെ വാല്യൂ കണക്കാക്കാതെ ഏത് കോഴ്സുകൾക്കും ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അഡ്മിഷൻ നൽകിയിരുന്നെങ്കിൽ അക്കാര്യങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. നിലവാരമില്ലാത്ത കോഴ്സുകൾക്ക് അഡ്മിഷൻ നൽകുന്ന രീതി യു കെയിൽ ഇല്ലാതാവുകയാണ്. പ്ലസ് ടുവോ ഡിഗ്രിയോ കഴിഞ്ഞതിനു ശേഷം യു കെയിലോട്ട് ജെന്യൂൻ ആയി പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് യാതൊരു പ്രതിസന്ധിയുമില്ല. അവർക്ക് യു കെയിൽ പഠിക്കാനും ജോലി കണ്ടെത്താനും തുടരാനുമുള്ള ഒട്ടേറെ അവസരങ്ങൾ തന്നെയാണ് യു കെ ഇപ്പോഴും നൽകുന്നത്. യു കെയിലെത്തുന്ന സ്റ്റുഡൻസ് ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യമാണ് യു കെയിലെ ഒരു നിയമങ്ങളും ബ്രേക്ക് ചെയ്യാതിരിക്കുക. യൂണിവേഴ്സിറ്റി നിയമങ്ങളാണെങ്കിലും പൊതുവായ നിയമങ്ങളാണെങ്കിലും കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നിയമങ്ങളൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊന്നും വലിയ പ്രാധാന്യം നൽകാറില്ല. ചെറിയൊരു പെറ്റി കേസിൽ ഒതുങ്ങുന്ന പല കാര്യങ്ങളും യു കെയിൽ വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് പരിഗണിക്കുക. അവർക്ക് യു കെയിൽ തുടരാൻ കഴിയില്ലെന്ന് മാത്രമല്ല, അതൊരു റിമാർക്കായി എന്നും നിലനിൽക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ഏതെങ്കിലും ക്രിമിനൽ കേസുകളിൽ പെടുന്നവരാണെങ്കിൽ ഏതെങ്കിലും ഒരു ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ അവർ ചോദിക്കുന്ന പ്രധാന ചോദ്യമാണ്, എന്തെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ക്രിമിനൽ കേസിൽ പെട്ടിട്ടുണ്ടോ, എന്തായിരുന്നു ആ സംഭവമെന്ന്. ആ സാഹചര്യങ്ങളിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയും വരും. ഇന്ത്യൻ സ്റ്റുഡൻസിനെ യു കെയിൽ എത്തുന്നതിന് യാതൊരു തടസ്സങ്ങളുമില്ലായിരുന്നു. നിയമങ്ങളെല്ലാം വളരെ അനുകൂലമായ സാഹചര്യമായിരുന്നു.
കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷത്തിനിടയിൽ യു കെയിൽ പല കേസുകളിൽ പിടിക്കപ്പെട്ട സ്റ്റുഡൻസ് ഇന്ത്യൻ സ്റ്റുഡൻസിന് വലിയ റിമാർക്കാണ് സമ്മാനിച്ചത്. അതിലേറ്റവും പ്രധാനം ഫേക്ക് സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് യു കെയിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളാണ്. നോർത്ത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളുടെ പേരിൽ ഫേക്ക് സർട്ടിഫിക്കറ്റുകൾ ക്യാഷ് കൊടുത്തു വാങ്ങി യു കെയിൽ കോഴ്സിന് അഡ്മിഷൻ നേടിയ ധാരാളം വിദ്യാർത്ഥികൾക്ക് വിസ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല അവർക്ക് മറ്റു രാജ്യങ്ങളിലോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ 10 വർഷത്തേക്ക് ബാൻ നൽകുകയും ചെയ്തു. അതുകൂടാതെ യു കെയിൽ വന്ന സ്റ്റുഡൻസ് അസൈൻമെന്റ് ചെയ്യുന്നതിന് വേണ്ടി മറ്റുള്ളവരെ ഏൽപ്പിക്കുകയും അവർക്ക് ക്യാഷ് നൽകി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇത്തരം കണ്ടെത്തലുകളൊക്കെ വലിയ റിമാർക്കാണ് ഇന്ത്യൻ സ്റ്റുഡൻസിന് നൽകിയത്. ഇത്തരം യാതൊരു മാൽ പ്രാക്ടീസുകളും ചെയ്യാതിരിക്കുക. യു കെയിൽ വന്നിട്ടുള്ള സ്റ്റുഡൻസ് നിങ്ങൾക്ക് ആവശ്യമായ ഹെൽപ്പ് യൂണിവേഴ്സിറ്റികൾ നൽകുന്നുണ്ട്. അതിനുള്ള സംവിധാനങ്ങളെല്ലാം യൂണിവേഴ്സിറ്റികളിലും ഉണ്ട്. ആരെങ്കിലും തെറ്റായ രീതികൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഒരു കാരണവശാലും പിന്തുടരാതിരിക്കുക. ചില ഏജൻസികളും ഇതേപോലെ തെറ്റായ വിവരങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ സ്റ്റുഡൻസിനെ നിർബന്ധിക്കാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിലൊക്കെ സ്ട്രെയിറ്റ് ഫോർവേഡായി മാത്രം മുന്നോട്ട് പോവുക. നിങ്ങളൊരു പ്രതിസന്ധിയിൽ പെടുമ്പോൾ ആരും നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാകില്ല എന്ന കാര്യം ഓർക്കുക. ഇപ്പോൾ യു കെയിൽ വന്നിട്ടുള്ള സ്റ്റുഡൻസിന് ഒരു വർക്ക് വിസ കണ്ടെത്തുക ബുദ്ധിമുട്ടില്ല. നിങ്ങളുടെ കോഴ്സ് പാസ്സായതിനു ശേഷം വർക്ക് വിസയിലോട്ട് മാറുന്നതിനു വേണ്ടി തുടർച്ചയായി ശ്രമിക്കുക. ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻ മാത്രമാണ് സ്വീകരിക്കാവൂ. യു കെയിലെ നിയമങ്ങളനുസരിച്ച് ജോലി ലഭിക്കുന്നതിന് ക്യാഷ് നൽകുന്ന രീതി എങ്ങുമില്ല. മറ്റു രാജ്യങ്ങളിലേതുപോലെ യു കെയിൽ അത്തരമൊരു രീതിയില്ല. അത് ഒഫൻസ് ആയിട്ടാണ് കണക്കാക്കുക. വലിയ എമൗണ്ട് നൽകി ഒരു കാരണവശാലും വിസയുടെ കാര്യത്തിൽ പ്രൊസീഡ് ചെയ്യാതിരിക്കുക. ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു വിസയ്ക്ക് വേണ്ടി പല ഏജൻസികളും സ്റ്റുഡൻസിനോട് ആവശ്യപ്പെടുന്നത്. യു കെയിലെ കെയർ ഹോമുകളാണെങ്കിലും മറ്റ് വർക്ക് പ്ലേസുകളാണെങ്കിലും നിങ്ങൾക്കുള്ള എല്ലാ ചിലവുകളും അവർ തന്നെയാണ് നൽകുക. ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് വിസ ഫീസ് നൽകേണ്ടതുണ്ടെങ്കിൽ അത് ഡയറക്റ്റായി ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ മാത്രം നൽകുക. നിങ്ങൾ ആർക്കെങ്കിലും ക്യാഷ് നൽകുകയാണെങ്കിൽ അത് ബിസിനസ് അക്കൗണ്ടിൽ മാത്രം നൽകുക. രണ്ട് ഓപ്ഷൻ മാത്രമാണ് സ്വീകരിക്കാവൂ. ഒന്നുകിൽ ചെക്കായി നൽകുക, അതല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസ്ഫർ ആ ഒരു ബിസിനസ് അക്കൗണ്ടിലോട്ട് നൽകുക. ഈ രണ്ട് രീതിയിലല്ലാതെ ഒരു രീതിയിലും നിങ്ങൾ ക്യാഷ് നൽകരുത്. കഴിഞ്ഞ കുറെ കാലമായി നിരവധി മലയാളികളാണ് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുള്ളത്. അവർക്ക് പണം നഷ്ടമായി. പല സാഹചര്യങ്ങളിലും പല ഏജൻസികളും അവരെ കബളിപ്പിച്ചു. ഒട്ടേറെ പേരാണ് ഇപ്പോൾ കേസുകളിലൊക്കെ പെട്ടിരിക്കുന്നത്. എങ്കിലും ധാരാളം പേർക്ക് ഇനിയും പണം തിരികെ കിട്ടാനുണ്ട്. ഒട്ടേറെ പേർക്ക് ക്യാഷ് നഷ്ടമായിരിക്കുന്നു. അത്തരമൊരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കുക. യു കെയിൽ പഠിക്കാനായി എത്തി ഒട്ടേറെ ഉയർന്ന മേഖലകളിൽ ജോലി കിട്ടിയ ധാരാളം പേരുണ്ട്. അവർ നമ്മുടെ ചാനലിന് മുൻപ് വന്നിട്ടുമുണ്ട്. ഒട്ടേറെ സാധ്യതകളാണ് ഹയർ സ്റ്റഡീസിന്റെ കാര്യത്തിൽ യു കെയിലുള്ളത്. അത്തരം ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക, കൂടുതൽ സാധ്യതകൾ കണ്ടെത്തുക. നിങ്ങളുടെ കോഴ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾക്കായി ഡയറക്റ്റായി കമ്പനികളെ അപ്രോച്ച് ചെയ്യുക. അത്തരം ജോലി സാധ്യതകൾ ധാരാളമാണ് ലണ്ടൻ ഉൾപ്പെടെയുള്ള സിറ്റികളിലുള്ളത്. യു കെയിൽ പഠിക്കാനായി വരുന്ന സ്റ്റുഡന്റ് നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ തീർച്ചയായും ലണ്ടൻ ഉൾപ്പെടെയുള്ള സിറ്റികളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ലണ്ടന് പുറമെയുള്ള ഗ്രാമപ്രദേശങ്ങളിലെ യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ ജോലി സാധ്യതകൾ വളരെ കുറവാണ്. ഫാമിലിയും കുട്ടികളും ഒക്കെ ആയിട്ട് വരുന്നവർക്കാണ് ലണ്ടൻ ഉൾപ്പെടെയുള്ള സിറ്റികൾ വലിയ എക്സ്പെൻസീവ് ആയി മാറുക. എന്നാൽ സിംഗിളായി പഠിക്കാനായി വരുന്ന സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം യു കെയിലെ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ലണ്ടൻ തന്നെയാണ്. ലണ്ടനിൽ പഠിക്കാൻ എത്തുന്ന സ്റ്റുഡൻസിന് വലിയ സാധ്യതകളാണ് ലണ്ടനിലെ കമ്പനികൾ നൽകുന്നത്. ഉയർന്ന പൊസിഷനിലുള്ള നല്ല ജോലികളാണ് പലർക്കും ലഭിച്ചിട്ടുള്ളതും. യു കെയിലെ സ്റ്റുഡന്റ് വിസ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാകുക. ഏറ്റവും പുതിയ വാർത്തകൾ നിങ്ങൾക്ക് ഉടനെ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.